നമസ്കാരം. ഉത്തരദേശം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിലെ കോവിഡ് കേസുകൾ കുതിക്കുന്നു. ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1749 പേർക്ക്. ജില്ലയിൽ ലോക്ക്ഡൗൺ പൂർണ്ണം. നിരത്തിലിറങ്ങാതെ കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി ജനം. മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെയും അമ്മാവന്റെ ഭാര്യയുടെയും മരണത്തിലെ ദുരൂഹത നീങ്ങിയില്ല. യുവതിയുടെ ഭർത്താവിന്റെ മരണത്തിലും സംശയം. അസുഖം മൂലം തളങ്കര സ്വദേശിയായ യുവാവ് ഉക്കിനടുക്കയിലെ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ വെച്ച് അന്തരിച്ചു. പൂത്തിരിയും ചിരാതുകളും കത്തിച്ച് LDF വിജയദിനം. NH അൻവറിന്റെ അഞ്ചാം ഓർമ്മദിനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകി COA. മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിൽ പങ്കെടുത്ത് കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് 11,52,150 രൂപ നൽകി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിലെ കോവിഡ് കേസുകൾ ദിനം പ്രതി വർദ്ധിക്കുന്നതിൽ ആശങ്ക. 1749 പേർക്കാണ് ശനിയാഴ്ച കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതോടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 32%. പോസിറ്റീവായവരിൽ 18 ആരോഗ്യ പ്രവർത്തകരുമുണ്ട്. ചികിത്സയിലുണ്ടായിരുന്ന 621 പേർക്ക് കോവിഡ് നെഗറ്റീവ് ആയിട്ടുണ്ട്. നിലവിൽ 15,599 പേരാണ് ജില്ലയിൽ കോവിഡ് ചികിത്സയിലുള്ളത്. 55,932 പേർക്കാണ് ജില്ലയിൽ ഇതുവരെയായി കോവിഡ് സ്ഥിരീകരിച്ചത്. കൊച്ചി, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം അടക്കമുള്ള ജില്ലകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 4,000ഉം 5,000ഉം പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഇത് ഏതാണ്ട് 1,000ത്തിനടുത്തായിരുന്നു. ഇന്ന് ഒറ്റയടിക്ക് 1,749 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ഇനിയുള്ള ദിവസങ്ങൾ ഇത് വർദ്ധിക്കുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. സംസ്ഥാനത്ത് 41,971 കോവിഡ് കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്ന് മുതൽ ഏർപ്പെടുത്തിയ ലോക്ക്ഡൌണിനോട് പൂർണ്ണമായി സഹകരിച്ച് ജനം. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് ആളുകൾ പുറത്തിറങ്ങിയത്. ജില്ലയിൽ ലോക്ക്ഡൌൺ പൂർണ്ണം. പരിശോധന കർശനമാക്കി. അതിർത്തി റോഡുകൾ അടച്ചു. ജില്ലയിൽ ലോക്ക്ഡൌൺ പൂർണ്ണം. ഉൾപ്രദേശങ്ങളിലടക്കം ബാരിക്കേഡ് വെച്ച് പോലീസ് പരിശോധന നടത്തിവരുന്നു. ആശുപത്രി ഉൾപ്പെടെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കായി പോകുന്ന സത്യവാങ്മൂലം കയ്യിൽ കരുതിയവരെ മാത്രമാണ് പോകാൻ അനുവദിക്കുന്നത്. KSRTC ഉൾപ്പെടെ ബസ്സുകളൊന്നും സർവീസ് നടത്തുന്നില്ല. ടാക്സികളും ഓട്ടോകളും അത്യാവശ്യ സർവീസ് മാത്രം നടത്തുന്നു. കാസർഗോഡ് നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് പരിശോധിക്കുന്നുണ്ട്. കറന്തക്കാട് ദേശീയപാതയിൽ ജില്ലാ പോലീസ് മേധാവി PB രാജീവിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ പരിശോധന നടത്തി. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്ന് ആളുകളെ പുറത്തിറങ്ങാനോ പ്രവേശിക്കാനോ അനുവദിക്കില്ലെന്നും അവശ്യ മരുന്നുകളും സാധനങ്ങളും അതത് പോലീസ് സ്റ്റേഷനുകളിൽ അറിയിച്ചാൽ എത്തിച്ചു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തികളിലെ മെയിൻ ആയിട്ടുള്ള ഒരു 7 പോയിന്റ്സ് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് ചെറിയ പോയിന്റ്സ് ആണ്. മറ്റുള്ളവരെല്ലാം പോലീസ് ചെക്ക് പോസ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ജാഗ്രതാ സമിതികൾ കൂടാണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ മെമ്പേഴ്സിനെ കൂടി തന്നെ പഞ്ചായത്തിൻ്റെ വാർഡ് തല മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തി നമ്മൾ അവിടെ ചെക്കിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജാഗ്രതാ സമിതികളിലെ മെമ്പേഴ്സിനെ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ചെക്കിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോലീസിൻ്റെ പ്രസൻസ് ഉണ്ട്. പോലീസിൻ്റെ വളണ്ടിയേഴ്സിനെ ഉപയോഗിച്ചിട്ട് ആവശ്യക്കാർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വീട്ടിൽ പറയുകയാണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. പോലീസ് അതാത് SHOമാരെ ഫോണിൽ വിളിക്കുക, അല്ലെങ്കിൽ അവർ തന്നെ വാട്സപ്പിൽ കൂടെ ബന്ധപ്പെടുകയാണെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. കാഞ്ഞങ്ങാട് മഞ്ചുച്ചാൽ മൈക്കയം ദേവഗിരി കോളനിയിലെ പുത്തരിച്ചിയുടെ മകൻ രഘു, അമ്മാവൻ വിശ്വാമിത്രന്റെ ഭാര്യ ലീല എന്നിവരുടെ മരണത്തിലെ ദുരൂഹത നീങ്ങുന്നില്ല. ഇന്നലെ രാവിലെയാണ് രണ്ടുപേരെയും ലീലയുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത്. യുവാവിന്റെയും അമ്മാവന്റെ ഭാര്യയുടെയും മരണത്തിലെ ദുരൂഹത നീങ്ങിയില്ല. കാഞ്ഞങ്ങാട് മഞ്ചുച്ചാൽ മൈക്കയം ദേവഗിരി കോളനിയിലെ പുത്തരിച്ചിയുടെ മകൻ രഘു, അമ്മാവൻ വിശ്വമിത്രന്റെ ഭാര്യ ലീല എന്നിവരുടെ മരണത്തിലെ ദുരൂഹത നീങ്ങുന്നില്ല. ഇന്നലെ രാവിലെയാണ് രണ്ടുപേരെയും ലീലയുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത്. ഇവർ അടുപ്പത്തിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അടുത്താണ് രഘുവിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. മരണത്തിന് ഇതുമായി ബന്ധമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ലീലക്ക് വിഷം നൽകിയതിനു ശേഷം രഘു തൂങ്ങി മരിച്ചതാണോ എന്നാണ് നാട്ടുകാർക്കിടയിലുള്ള സംശയം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ സംശയം ദൂരീകരിക്കുവാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ലീലയുടെ ഭർത്താവ് വിശ്വാമിത്രനെ 18 വർഷം മുമ്പ് കാണാതായത് വീണ്ടും ചർച്ചയാവുകയാണ്. സംശയ സാഹചര്യത്തിലാണ് വിശ്വാമിത്രനെ കാണാതായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാടൻ തോക്കുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധനായിരുന്ന വിശ്വാമിത്രൻ നായാട്ടിനായി വനത്തിലേക്ക് പോയതായിരുന്നു.
എന്നാൽ വിശ്വാമിത്രൻ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. വനത്തിൽ വെച്ച് അപായപ്പെട്ടുവെന്നാണ് സംശയിക്കുന്നത്. അസുഖം മൂലം തളങ്കര സ്വദേശി മരിച്ചു. തളങ്കര ജദീദ് റോഡിന് സമീപം പട്ടേൽ റോഡ് സ്വദേശിയും മാലിക് ദിനാർ പള്ളിക്ക് സമീപം താമസക്കാരനുമായ അഷ്റഫ് എന്ന അച്ചപ്പുവാണ് മരിച്ചത്. അസുഖം മൂലം തളങ്കര സ്വദേശി മരിച്ചു. തളങ്കര ജദീദ് റോഡിന് സമീപം പട്ടേൽ റോഡ് സ്വദേശിയും മാലിക് ദിനാർ പള്ളിക്ക് സമീപം താമസക്കാരനുമായ അഷ്റഫ് എന്ന അച്ചപ്പു ഉക്കിനടുക്കയിലെ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ വെച്ച് അന്തരിച്ചു. പരേതനായ കുഞ്ഞാമുവിന്റെയും ബീഫാത്തിമയുടെയും മകനാണ്. നേരത്തെ ദുബായിലായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് ഇന്നലെയാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഭാര്യ തസ്നി, മക്കൾ തഹാനിയ, നിഹ ഫാത്തിമ, മഹദിയ, അഹമ്മദ് ദിഷാൻ മഹ്ഫിൽ, സഹോദരങ്ങൾ അബ്ദുൽ ഖാദർ, ഹഫ്സ, നബീസ, താഹിറ, റാഷിദ, പരേതനായ നൌഷാദ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFന്റെ വിജയം ദീപം തെളിയിച്ച് വീടുകളിൽ ആഘോഷിച്ച് LDF നേതാക്കളും പ്രവർത്തകരും. പൂത്തിരിയും ചിരാതുകളും കത്തിച്ച് LDF വിജയദിനം ആഘോഷിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFന്റെ വിജയം ദീപം തെളിയിച്ച് വീടുകളിൽ ആഘോഷിച്ച് LDF നേതാക്കളും പ്രവർത്തകരും. CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ നീലേശ്വരം പള്ളിക്കരയിലുള്ള വീട്ടുമുറ്റത്ത് ദീപം തെളിയിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ വീട്ടുമുറ്റത്ത് പൂത്തിരി കത്തിച്ചു. ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മുഴക്കോമിലും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം രാജഗോപാലൻ MLA കയ്യൂരിലും പി ജനാർദ്ദനൻ കൊട്ടുംപുറത്തും വീടുകളിൽ വിജയാഹ്ലാദത്തിൽ പങ്കാളികളായി. സംസ്ഥാന കമ്മിറ്റി അംഗവും നിയുക്ത MLA CH കുഞ്ഞബ്ബു വിദ്യാനഗറിലെ വീട്ടിൽ കുടുംബത്തോടൊപ്പം വിജയം ആഘോഷിച്ചു. CPI ദേശീയ കൗൺസിൽ അംഗം കൂടിയായ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പെരുമ്പളയിലെ വീട്ടിലും CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ രാവണേശ്വരത്തെ വീട്ടിലും വിജയം ആഘോഷിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റും ഇന്ത്യൻ കേബിൾ TV വ്യവസായത്തിന് അമൂല്യ സംഭാവനകൾ നൽകിയ വ്യക്തിത്വവുമായ നാസർ ഹസൻ അൻവറിന്റെ 5th ഓർമ്മദിനത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,00,000 രൂപ നൽകി. NH അൻവറിന്റെ 5th ഓർമ്മദിനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,00,000 രൂപ നൽകി COA. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ഇന്ത്യൻ കേബിൾ TV വ്യവസായത്തിന് അമൂല്യ സംഭാവനകൾ നൽകിയ വ്യക്തിത്വവുമായ നാസർ ഹസൻ അൻവറിന്റെ 5th ഓർമ്മദിനത്തിൽ വാക്സിൻ ചലഞ്ചിൽ പങ്കെടുത്ത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,00,000 രൂപ നൽകി. ഓർമ്മദിനത്തോടനുബന്ധിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും CCN കാസർഗോഡും സംയുക്തമായാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,00,000 രൂപ നൽകിയത്. ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബുവിന് അസോസിയേഷൻ ഭാരവാഹികൾ തുക കൈമാറി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MMനോജ് കുമാർ, സെക്രട്ടറി MR അജയൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷുക്കൂർ കോളിക്കര, സതീഷ് K പാക്കം, CCN ചെയർമാൻ K പ്രദീപ് കുമാർ, MD TV മോഹനൻ എന്നിവർ സംബന്ധിച്ചു. അൻവറിന്റെ ഓർമ്മദിനമായ May 7 കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ കേബിൾ ദിനമായി ആചരിച്ചു. വാക്സിൻ ചലഞ്ച്. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് 11,52,150 രൂപ നൽകി. വാക്സിൻ ചലഞ്ച്. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് 11,52,150 രൂപ നൽകി. മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് 11,52,150 രൂപ നൽകി. ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്ന് 10,00,000 രൂപയും ജീവനക്കാരുടെ 2 ദിവസത്തെ ശമ്പളമായ 1,52,150 രൂപയും ചേർത്താണ് 11,52,150 രൂപ നൽകിയത്. കോവിഡ് മാനദണ്ഡം പാലിച്ച് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് SJ പ്രസാദ്, സെക്രട്ടറി എം സുമതി എന്നിവരിൽ നിന്ന് നിയുക്ത തൃക്കരിപ്പൂരി MLA എം രാജഗോപാലിന്റെ സാന്നിധ്യത്തിൽ നിയുക്ത ഉദുമ MLA CH കുഞ്ഞമ്പു തുക ഏറ്റുവാങ്ങി. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ എം ആനന്ദൻ, സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ ബൈജുരാജ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് P ദാമോദരൻ, നഗരസഭാ കൌൺസിലർ എം ലളിത, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി P ജാനകി, എം അശോക് റായ് സന്നിഹിതരായിരുന്നു.